ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുമെതിരെ ഭരണഘടനയെയും രാജ്യത്തെയും അധിക്ഷേപിച്ചതിന് കേസെടുക്കണമെന്നും പ്രതിപക്ഷ കക്ഷികളുടെ ദേശീയ കൂട്ടായ്മയെ ഇന്ത്യ എന്ന് പേര് നൽകിയതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അസം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തിയ പ്രസ്താവനകൾ രാജ്യത്തെയും ഭരണഘടനയെയും അപമാനിക്കുന്നതാണെന്നും ഡി സി സി സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ കൗൺസിലറുമായ കെ അജിത് കുമാർ പറഞ്ഞു. ഭരണഘടനയും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് എം പിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയ ആളുകൾ ഇന്ത്യ എന്ന പേര് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പേരാണ്, ഭാരതം എന്നാണ് നമ്മുടെ നാടിൻ്റെ പേര് എന്നും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയ്ക്ക് ഇന്ത്യ എന്ന പേരിട്ട് തന്നെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുമെതിരെ ഭരണഘടനയെയും രാജ്യത്തെയും അധിക്ഷേപിച്ചതിന് കേസെടുക്കണം. പ്രതിപക്ഷ കക്ഷികളുടെ ദേശീയ കൂട്ടായ്മയെ ഇന്ത്യ എന്ന് പേര് നൽകിയതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അസം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തിയ പ്രസ്താവനകൾ രാജ്യത്തെയും ഭരണഘടനയെയും അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്. ഭരണഘടനയെ അപമാനിച്ച് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അസം മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നും കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. മോദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഗുജറാത്തിൽ പരാതി നൽകി കേസെടുത്ത നടപടിയേക്കാൾ വലിയ കുറ്റമാണ് നരേന്ദ്രമോദിയും അസം മുഖ്യമന്ത്രിയും നടത്തിയ പ്രസ്താവന. ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേദനിപ്പിക്കുന്നതും രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതുമാണ് ഈ പ്രസ്താവനയെന്നും ഇതിനെതിരെ പോലീസിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അനൗദ്യോഗികമായിട്ട് ഞാൻ ഭാരതീയനാണ് എന്നൊക്കെ പറയുമെങ്കിലും ഔദ്യോഗികമായ ഭരണഘടനാപരമായി ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര്. അതുപോലെ തന്നെ മോദി തന്നെ സ്കില്ലിംഗ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് ഇന്ത്യ എന്ന് ചേർത്തുകൊണ്ടാണ് പദ്ധതികൾ എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയെ ഇന്ത്യ എന്ന് പേരിട്ടപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ തന്നെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും ജനപ്രതിനിധികളും ആ രാജ്യത്തിന്റെ പേരിനെ കേവലവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി ഇതിനൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്, ഭരണഘടനയെ അധിക്ഷേപിക്കലാണ്. ഭരണഘടനയെ അധിക്ഷേപിക്കുമ്പോൾ 3 വർഷം തടവ് കൂടാതെ പിഴയും വരാവുന്ന ശിക്ഷയാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ചിട്ടാണ് കേസെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ആസാം മുഖ്യമന്ത്രിയും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി, പ്രസ്താവന നടത്തി, ഭരണഘടനയെ അധിക്ഷേപിച്ചു. അവർക്കെതിരെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിന് കേസെടുക്കണമെന്നും പ്രധാനമന്ത്രിയും ആസാം മുഖ്യമന്ത്രിയും രാജിവെച്ച് ഈ കേസ് നേരിടണമെന്നാണ് എനിക്ക് ഇന്ത്യയുടെ ഒരു പൗരൻ എന്നുള്ളതായിരിക്കും രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതായിരിക്കും വലിയ ദുഃഖമുണ്ടാക്കിയ കാര്യമാണ്. ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് വിളിക്കുന്നു. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ തൊട്ട് ഞാൻ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാൻ ഇന്ത്യ എല്ലാ ഇന്ത്യക്കാരെയും സ്നേഹിക്കുന്നു, എല്ലാ ഇന്ത്യക്കാരെയും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചു വന്ന നമുക്ക് ആ രാജ്യത്തെ അപമാനിക്കുമ്പോഴുണ്ടാവുന്ന കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ പൗരന്മാരിൽ ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ദുഃഖം വിഷമം അതിന് ശക്തമായ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടി ഇന്ത്യൻ ഭരണഘടന അധിക്ഷേപിച്ച ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കണം എന്നാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതായിരിക്കും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. VCB ന്യൂസ്, വടക്കാഞ്ചേരി.